നമസ്കാരം. പുര കത്തുമ്പോൾ കഴുക്കോലൂരുന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു ദൃശ്യം ടെലികാസ്റ്റ് ചെയ്തത്. അതായത് അരിയേത് പയറേതെന്ന് അറിഞ്ഞുകൂടാത്ത കുറെ മാധ്യമപ്രവർത്തകർ. അതാണ് ഇന്നത്തെ അവസ്ഥയെന്ന് തെളിയിക്കുന്ന കൃത്യമായ ഉദാഹരണം മാതൃഭൂമി ചാനലിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതായത് ഏറ്റവും എക്സ്ക്ലൂസീവ് വിഷ്വൽ, റഷ്യയുടെ വിമാനം തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു ദൃശ്യം കാട്ടിയിട്ട് ആങ്കർ അതിനനുസരിച്ച് അങ്ങ് കത്തിക്കേറിയാണ്. ഏതാണ് ഈ ദൃശ്യങ്ങളെന്ന് പോലും ചിന്തിക്കാതെ, അതായത് വീഡിയോ ഗെയിമിന്റെ ദൃശ്യങ്ങളെടുത്ത് പ്ലേ ചെയ്യിച്ചതിന് ശേഷം മാതൃഭൂമി ന്യൂസിന് ഈ ദൃശ്യങ്ങൾ കിട്ടി എന്നുള്ള രീതിയിൽ ഇതിനെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അരിയേത് പയറേതെന്ന് അറിയാത്തൊരു അവസ്ഥ. ഇതിൻ്റെയൊക്കെ എഡിറ്റർമാരെ പറഞ്ഞാൽ മതിയല്ലോ. വലിയ മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്ന പേരിലൊക്കെയാണ് വന്ന് ചുമതല ഏറ്റെടുത്തിട്ട് അവർക്ക് തൽപര കക്ഷികളെയൊക്കെ ഇതൊക്കെ ഏൽപ്പിച്ച് വെക്കുമ്പോൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കഴിവല്ലല്ലോ മാനദണ്ഡം എന്ന് പറയുന്നത്. ചില പ്രത്യേക പ്രീണനങ്ങളും താല്പര്യങ്ങളും വെച്ചിട്ട് ചിലരെ നിയോഗിക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന തെറ്റാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഇത്രയും വലിയൊരു പിഴവ് അടുത്ത കാലത്തൊന്നും കേരളത്തിലെ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. അത്ര മാത്രം ഗുരുതരമായ തെറ്റ്. അതായത് ഒരിടത്തൊരു വലിയ സംഭവം നടക്കുകയാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ വളരെ ആശങ്കയുടെ മണിക്കൂറുകളാണ്. ആ ആശങ്കയുടെ മണിക്കൂറുകളെ എങ്ങനെ മുതലെടുക്കാം എന്നതിൻ്റെ ആലോചനയാണ് ഇത്ര മാത്രം ഗുരുതരമായ തെറ്റ് ചെയ്യേണ്ടി വന്നത്. ക്ഷമാപണം നടത്തുകയാണ്. ഈ ആൾക്കാരുടെ മുന്നിൽ ഇത്രയും തോന്നിവാസം കാട്ടിയിട്ട് ക്ഷമാപണം നടത്തുമ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? അതായത് ഞങ്ങൾക്ക് എല്ലാം അറിയാവും, ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണത് അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നുള്ളൊരു പൊതു പോളിസി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വന്നത്. പണ്ടത്തെ കാലമല്ല ഇന്ന്. നിങ്ങൾ എന്ത് കാണിച്ചാലും ഉടനടി അതിൻ്റെ വസ്തുത ഉടനടി പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട്. അക്ഷരം പ്രതി നിങ്ങളെ തൊലി ഉരിച്ചു നിർത്താനുള്ള കഴിവുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് നിന്ന് തെളിഞ്ഞതാണ് ഈ അർമ്മ 3 എന്ന് പറയുന്ന ഗെയിമിൻ്റെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഡയലോഗുകളാണ് ഒരു ആങ്കർ ഇരുന്ന് വിളിച്ചു പറയുന്നത്. ഒരു എളുപ്പമില്ല. കുറേ സമയം ഇത് അങ്ങ് അന്തരീക്ഷത്തിൽ പോവുകയാണ്. എയറിൽ ഇത്രയും നേരം ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് പോയ ഈ വീഡിയോ തെറ്റാണെന്ന് കണ്ടെത്താൻ ശേഷിയുള്ള ഒരൊറ്റ മാധ്യമപ്രവർത്തകർ അതിനകത്ത് ഇല്ലാതെ പോയതാണ് ഗതികേടെന്ന് പറയേണ്ടി വരുന്നത്. എന്തൊക്കെ ബിൽഡപ്പുകളാണ് ടീംസൊക്കെ ഈ നാട്ടിൽ കാണിക്കുന്നത്! അവിടെയാണ്, അല്ലെങ്കിൽ മാതൃഭൂമി പോലെ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ചാനലിൽ നിന്നാണ് ഈ ഗുരുതരമായ അവസ്ഥ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ ട്രോളായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ കേരളത്തിലെ ഒരു മാധ്യമത്തിന്റെ നിലവാരം എന്തൊക്കെയാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കാണിച്ചു കൂട്ടുന്നത് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് വിശ്വലോകം മുഴുവൻ ഇതങ്ങ് പ്രചരിക്കുകയാണ്. നാണക്കേട് കേരളത്തിന് കൂടിയായി മാറുകയാണ്. മാതൃഭൂമി പോലൊരു ചാനൽ വലിയ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച വരുമ്പോൾ ഇതിനകത്തൊക്കെ ജേർണലിസ്റ്റിക് മൈൻഡുള്ള എത്ര പേരുണ്ട് എന്നുള്ള ചോദ്യം കൃത്യമായി ഉയരുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ഏതെങ്കിലും കൈ കിട്ടിയാൽ അതിനെ എക്സ്ക്ലൂസീവ് വിഷ്വൽ പോലെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു ശൈലി. ഒരു മാധ്യമം കയ്യിലുണ്ടെന്ന് കരുതി എന്തും പറയാം, എന്തും പ്രചരിപ്പിക്കാം, അവരവർക്ക് താല്പര്യമാണല്ലോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മഠയന്മാരാണെന്നുള്ള ചിന്തയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. എന്തായാലും അതിപ്പോ സ്വപ്നക്കാര് മനസ്സിലാക്കിയിട്ടുണ്ട്. വിമർശനങ്ങൾ കൊണ്ട് മാതൃഭൂമി നാണക്കേടിന്റെ പടുകുഴിയിൽ വീണിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ അത് മാതൃഭൂമി മാത്രമെന്നല്ല, ചില താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ചില നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്തി, അതായത് ഏറ്റവും സങ്കീർണമായ നിമിഷങ്ങളാണ്, കുറെ പേരുടെ ഉള്ളിലേക്ക് ആശങ്ക നിറച്ചാൽ മാത്രമേ നമുക്ക് പ്രേക്ഷകരെ കൂട്ടാൻ പറ്റൂ എന്നുള്ളൊരു മാധ്യമപ്രവർത്തന ശൈലി ഉണ്ടല്ലോ. ആൾക്കാരെ വസ്തുതയൊന്നും അറിയിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ പുകമറകൾ സൃഷ്ടിക്കുക, ഇതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇത് അപ്പാടെ അടപടലം പൊളിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിൻ്റെ ഉദാഹരണമായി ഇത് പരിഗണിക്കപ്പെടുമ്പോൾ മാതൃഭൂമി പോലൊരു ചാനലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സംവിധാനമൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് കരുതുന്നവർ മൂഢന്മാരാണെന്ന് പറയേണ്ടി വരും. ഈ ടെലിവിഷനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ബാധ്യതയായി സമൂഹത്തിന് മാറിയിട്ടുണ്ട്. അതായത് എന്തിലും ഏതിലും സത്യസന്ധതയ്ക്ക് അപ്പുറം കുറെ പുകമറകൾ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം. പറഞ്ഞ ഒരു കാര്യങ്ങളിൽ പോലും ഒരു കാലത്തും അവർ സത്യങ്ങളെ തിരിച്ചറിയാറില്ല, പറഞ്ഞ ഒരു കാര്യങ്ങളിൽ പോലും അവർ നീതി പുലർത്താറില്ല. ഒരു വിഷയം റൈസ് ചെയ്ത് കൊണ്ടുവരിക, അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് ദിവസം വ്യക്തികളെ തേജോവധം ചെയ്യുക, വ്യക്തികളെ അവഹേളിക്കുക, ഇതിനുശേഷം ഈ വാർത്തയുടെ വസ്തുത വന്നാൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. ഇതാണല്ലോ ഇപ്പോൾ മാധ്യമപ്രവർത്തനം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മാധ്യമപ്രവർത്തനം കൊണ്ട് ഈ നാട്ടിൽ ഉണ്ടായ ഒരു കാര്യം, ഇതിനൊക്കെ ഇപ്പോൾ ഒരു വിലയില്ലാത്തൊരു അവസ്ഥയായി. നാട്ടുകാർക്ക് ഈ സംവിധാനം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർമാരെന്നോ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞാലോ പരമ പുച്ഛമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് എത്തിയതല്ല, അങ്ങനെ എത്തിച്ചതാണ്. ഈ
മാതൃഭൂമിയുടെയൊക്കെ എഡിറ്ററായിട്ടിരിക്കുന്ന രാജീവ് ദേവരാജിനെ പോലെയുള്ള ടീംസ് ഉണ്ട്. ഇവരുടെയൊക്കെ ധാർഷ്ട്യമാണ് ഇത്തരത്തിൽ ഈ മേഖലയൊക്കെ അധപ്പതിക്കാനായിട്ടുള്ള കാരണം. അതായത് അവരെയൊക്കെ ഒരു വിചാരമുണ്ട്, മാധ്യമ പ്രവർത്തനം കണ്ടുപിടിച്ചത് ഞാനാണ്, എന്റെ അത്ര അറിവ് മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ള ഒരു അഹങ്കാരവും ഒരു തോന്നലൊക്കെയാണ് ഈ അവസ്ഥയിലൊക്കെ ഓരോ സ്ഥാപനത്തെയും അധപ്പതിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഇതൊരു കയ്യബദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. മാധ്യമ പ്രവർത്തന മേഖലയിലെ ഒരു പൊതുശൈലിയുണ്ട്, അതായത് നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതായത് ഈ ജോലിയുടെ മാത്രം ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അത്ര കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കാര്യത്തിൽ എവിടെന്നെങ്കിലും ഒരു വിഷൽ തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ട് പുലബന്ധമില്ല, അത് വീഡിയോ ഗെയിമാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത കുറെ അധികം മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടമാണോ മാതൃഭൂമി എന്ന് തോന്നിക്കും വിധത്തിലാണ് ഈ സംവിധാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളി മറിക്കുന്നത്. ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് ജനം വിശ്വസിക്കേണ്ടതെന്ന് മാതൃഭൂമി ഇനി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. മാപ്പ് പറഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ച വീടുകളിൽ അല്ലെങ്കിൽ ഇത് കണ്ട് ഒരുപക്ഷെ ഗെയിമാണെന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരുപാട് അച്ഛനമ്മമാർ അവരൊക്കെ അനുഭവിച്ച മനോവിഷമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് പൊടുപ്പും തൊങ്ങലും വാർത്തയ്ക്കപ്പുറം വാർത്തകൾക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കുകയും ഇത്തരം തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചും നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഈ സമൂഹത്തിനെ കുറച്ച് സമയം ആശങ്കയിൽ നിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ടാമ്പ് റേറ്റിംഗോ കുറച്ച് പണമോ അധികം കിട്ടിയെന്നിരിക്കും. അതിനപ്പുറത്തേക്ക് ഈ സംവിധാനം, അതായത് മാധ്യമ മേഖലയിലെ ഈ സംവിധാനം ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലെന്ന് മാതൃഭൂമി ഒരിക്കൽ കൂടി തെളിയിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഗുരുതരമായ പിഴവ് വരുത്തിയ മാതൃഭൂമി അവരുടെ യഥാർത്ഥ ചിത്രമാണ് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്.